കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം യു ഡി എഫിൻ്റെ മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതായിരിക്കും എന്ന് കെ പി സി സി പ്രസിഡൻ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിക്കുന്ന അതേ വേളയിൽ തന്നെയാണ് നൂറുകണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ച കുറ്റത്തിന് മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഴിമതിക്കെതിരായ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന അതേ വേളയിൽ ജനങ്ങളെ വഞ്ചിച്ചതിന് ഒരു ജനപ്രതിനിധി അറസ്റ്റിലാവുക എന്ന വിരോധാഭാസം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. ജനങ്ങളുടെ മുന്നിലേക്ക് സ്വർണ്ണക്കടത്തിനെതിരെ, ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റിനെതിരെ, ലൈഫ് മിഷൻ തട്ടിപ്പിനെതിരെ, കെ ഫോൺ പദ്ധതിക്കെതിരെ, സ്പ്രിംഗ്ലർ ഇടപാടിനെതിരെയൊക്കെ വോട്ട് തേടുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാണ്ട് പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി ഈ അറസ്റ്റ്. ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കാൻ യു ഡി എഫിന് കഴിയില്ല തന്നെ. എത്രയോ നാളുകളായി ഈ കേസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ട്, പോലീസിൻ്റെ കയ്യിൽ ഈ കേസ് എത്തിയിട്ട് ഒത്തുതീർപ്പിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു. പണം തിരികെ കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല എന്നുള്ള നിലപാട് ലീഗ് സ്വീകരിച്ചു. എം സി കമറുദ്ദീൻ തന്നെ അത് ചെയ്യണം എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു. അതിനുശേഷം മാസം പിന്നിടുമ്പോഴാണ് എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പിണറായിയുടെ പോലീസ് ഓടിപ്പോയി എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യായം ഒരു കാരണവശാലും ലീഗുകാർക്കും യു ഡി എഫുകാർക്കും പറയാനാകില്ല. യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നേരത്തെ തന്നെ എം സി കമറുദ്ദീനെ മാറ്റി എന്നുള്ള ന്യായവും പറയാനാകില്ല. എം സി കമറുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ്, യു ഡി എഫിൻ്റെ പ്രതിനിധിയാണ്. ആ നിലയ്ക്ക് എം സി കമറുദ്ദീനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ഈ വലിയ വഞ്ചനാക്കേസിൽ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമായിരുന്നു, യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമായിരുന്നു. അങ്ങനെ ഒരു സ്വന്തം ജനപ്രതിനിധി നൂറുകണക്കിന് ജനങ്ങളെ വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുള്ള ആരോപണം നേരിടുമ്പോൾ അതിന് നിസ്സംഗ മനോഭാവത്തോടെ കണ്ടിട്ട് മറുവശത്ത് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ജനം അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഒരു വേള ഈ നേതാക്കൾ ചിന്തിക്കേണ്ടിയിരുന്നു. അത് ചിന്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. ശരിക്കു പറഞ്ഞാൽ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു വടി ബോധപൂർവം യു ഡി എഫ് നേതൃത്വം തന്നെ ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. കാരണം ഇത്രമേൽ രാഷ്ട്രീയമായ ആരോപണങ്ങളെ നേരിടുന്ന എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും കൊണ്ടുമാത്രം ഈ പറയുന്ന ആരോപണങ്ങളിലൊക്കെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന വേളയിൽ തന്നെയാണ് അതിന് സമാനമായ രീതിയിലുള്ള ഒരാരോപണം യു ഡി എഫ് കേന്ദ്രത്തിലും ഉണ്ടാകുന്നത്. പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞടക്കമുള്ളവർ ആരോപണ വിധേയരായി നിൽക്കുന്ന മറ്റൊരു പശ്ചാത്തലവുമുണ്ട്. ബാർകോഴ ഇടപാടിൽ കോഴ വാങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും വി എസ് ശിവകുമാറും അടക്കമുള്ള ആളുകൾ എന്നുള്ള ആരോപണം വീണ്ടും ബാർ മുതലാളിമാരിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി പഴയ അഴിമതി ആരോപണങ്ങളെ വീണ്ടും പൊടിതട്ടിയെടുത്ത് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിച്ചു കൊടുക്കരുതായിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങൾ. ഇവിടെ എം സി കമറുദ്ദീൻ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു കൊള്ളട്ടെ എന്ന് ലീഗ് നേതൃത്വം എടുത്ത നിലപാട്, അങ്ങനെ പരിഹരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞതിന് ശേഷവും ആഴ്ചകൾ പിന്നിടുമ്പോഴും ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ ഇടപെടൽ ഉണ്ടാകണമായിരുന്നു. ആ ഇടപെടൽ ഉണ്ടാകാൻ കഴിയാതെ പോയിട്ട് ഇപ്പോൾ പരിതപിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള ആരോപണം ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടും കാര്യമില്ല. യു ഡി എഫ് എന്തായാലും തൽക്കാലം പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഈ അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ.